ഓരോ തിരഞ്ഞെടുപ്പും ശ്രീധരൻ നായർക്ക് ആവേശമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതലുള്ള ചെറുതും വലുതുമായ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ കാലം തുടങ്ങിയ കാലം അന്ന് മുതൽ വോട്ട് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. എല്ലാ വോട്ടുകളും, പഞ്ചായത്ത് വോട്ടും അസംബ്ലി വോട്ടും പാർലമെന്റ് വോട്ടും, ഈ മൂന്ന് വോട്ടും മുടങ്ങാതെ ചെയ്തു വരിക. ഈ ആണ്ട് വരെ ചെയ്തു, അതായത് 2024 വരെ ചെയ്തു. അത് ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഇലക്ഷന് വോട്ടിന് പോകാതിരുന്നിട്ടുമില്ല. ആറ്റിങ്ങൽ കടുവയിൽ നിർമാല്യം വീട്ടിലിരുന്ന് 95 വയസ്സായ ശ്രീധരൻ നായർ തിരഞ്ഞെടുപ്പ് വാർത്തകൾ കേട്ടും വായിച്ചും രാജ്യത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. തിരുവല്ലയിൽ ജനിച്ച ശ്രീധരൻ നായർ 25 വയസ്സിൽ കോഴിക്കോട് മാവൂർ ഗോളിയോർ റയോൺ ഫാക്ടറിയിലെ ജീവനക്കാരനായി. അവിടെ ജോലി ചെയ്ത 35 വർഷം മലബാറുകാരനായാണ് ജീവിച്ചത്. പിന്നീടാണ് ആറ്റിങ്ങലിലേക്ക് താമസത്തിനെത്തുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ തെക്കും വടക്കുമുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും നല്ല നിശ്ചയം. ഇപ്പോഴത്തെ ഇലക്ഷൻ വളരെ ശാന്തമായിട്ടുള്ള, അന്നാണെങ്കിലും ഓരോരുത്തരുടെ ആ സ്ഥാനാർത്ഥി അങ്ങോട്ട് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് മൈക്കില്ല, മോട്ടോർ കാർ ഒന്നുമില്ല, കാളവണ്ടിയിലാണ് ബോർഡും വെച്ചിട്ട് ചെണ്ടയും കൊട്ടിയാണ് നാട് നീളെ കൊട്ടി നടന്ന് ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാനുള്ള പരസ്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ജംഗ്ഷനിൽ വലിയ അടയ്ക്കാമരം തൊട്ടിൽ ഏറ്റവും പൊക്കത്തിലെ ഏത് പാർട്ടിയുടെ കൊടിയാണ് കിട്ടുന്നെന്നുള്ള അന്ന് വാശിയുണ്ടായിരുന്നു കൊടി കിട്ടുന്നതിന് ഓരോ ജംഗ്ഷനിലും. അങ്ങനെ ഇന്നത്തെ പോലുള്ള ഫ്ലക്സ് ബോർഡും ഒന്നുമില്ലായിരുന്നു, കടലാസ് സ്ഥാനാർത്ഥിയുടെ പേപ്പർ പടം മാത്രമേ ഉള്ളൂ, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റും ആയിരുന്നു. അത് ഇപ്പൊ അടുത്ത കാലത്താണ് ഇത് വന്നത് കളർ. തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്നതിനാൽ ചെറുപ്പം മുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും AKG, EMS, ജ്യോതി ബസു തുടങ്ങിയവരുടെയൊക്കെ പ്രസംഗം കേട്ട് ആവേശം കൊണ്ടിട്ടുണ്ട്. നാട്ടിലെത്തിയ ശേഷവും ഇടതുപക്ഷത്തിനൊപ്പം പൊതുരംഗത്തുണ്ടായിരുന്നു. ശാരീരിക ആവശ്യകതകൾ ഉണ്ടായപ്പോൾ എല്ലാം നിർത്തി. എങ്കിലും തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം വീണ്ടും ലഹരിയാകും. തിരഞ്ഞെടുപ്പ് എല്ലാവരും ഗൗരവമായി തന്നെ കാണേണ്ടതാണെന്നാണ് ശ്രീധരൻ നായരുടെ അഭിപ്രായം. എനിക്ക് ജനാധിപത്യത്തിലെ എല്ലാവരും വോട്ട് ചെയ്ത് ജനാധിപത്യം വിജയിപ്പിക്കണം എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നമുക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് ചെയ്യാമല്ലോ, അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്നത് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് വോട്ട് ചെയ്യണം, ചെയ്ത് ജനാധിപത്യം വളർത്തണം എന്നുള്ളതാണ്. നമ്മുടെ തീരുമാനം തെറ്റാതിരിക്കണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ വിവരവും കാഴ്ചപ്പാടും ഉണ്ടാകണം. ജീവിച്ചിരിക്കും കാലം വരെ ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുമെന്നും ഇദ്ദേഹം പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനം കൊള്ളുകയാണ് ശ്രീധരൻ നായർ. ഇനിയും തിരഞ്ഞെടുപ്പ് കാത്തിരിക്കുക കൂടിയാണ് ഇദ്ദേഹം. വോട്ടിന്റെ രീതി പണ്ട് ഇത് തന്നെയായിരുന്നു, പക്ഷേ ഈ പ്രസ് ചെയ്യുമായിരുന്നു, ഇത് പ്രസ് ചെയ്യില്ലായിരുന്നു. ഈ സ്റ്റാമ്പ് പോലത്തെ പറഞ്ഞ സാധനത്തെ മഷി മുക്കിത്തരും, നമ്മൾ ആ പേപ്പറിൽ ഇടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോ ഈ വോട്ടിംഗ് യന്ത്രം വന്നിട്ടൊരു 15-20 കൊല്ലമായിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മൾ പേപ്പറിൽ മഷി കുത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെ മടക്കുമ്പോൾ അതുപോലെ തന്നെ മഷി പരസ്പരം പേപ്പറും അടക്കുമ്പോൾ മഷി തമ്മിൽ ഒട്ടിയാൽ അത് ഇതായിപ്പോ നഷ്ടപ്പെടും. അതുകൊണ്ട് അത് സൂക്ഷിച്ച് മടക്കി ഒക്കെ വേണം കാണിച്ചു തരും. നമ്മളെ പഠിപ്പിക്കും വീട്ടിൽ വന്ന് വോട്ട് എങ്ങനെ ചെയ്യണം, പേപ്പർ എങ്ങനെ മടക്കണം, ഇതെല്ലാം അന്ന് ചെയ്തു തരുമായിരുന്നു. ഇപ്പോൾ അതൊന്നും വേണ്ടല്ലോ, ഒരു കുത്തുകുത്തി എന്ന് പറയും. എത്ര എളുപ്പമാണ് ഇപ്പോൾ. അന്നത്തെ ഇലക്ഷനും ഇന്നത്തെ ഇലക്ഷനായിട്ട് ഇത്രയുള്ള വളരെ വ്യത്യാസമുണ്ട്. അന്ന് പ്രായമുള്ളവർ വോട്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞു കൊടുത്ത് വീട്ടിൽ വന്ന് സ്ഥാനാർത്ഥി തലേന്നെ വന്നെല്ലാം പറഞ്ഞു കൊടുത്ത് പേപ്പർ മടക്കുന്നത് എങ്ങനെയാണ്, സീലി കുത്തുന്നത് എങ്ങനെയാണ്, സീലി കുത്തിക്കഴിഞ്ഞാൽ മഷി ഒട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പേപ്പർ മടക്കി പെട്ടിയിലിടുന്ന രീതി വരെ സ്ഥാനാർത്ഥി വന്ന് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ ഏജന്റുമാരോ വന്ന് പ്രായമുള്ളവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അന്ന് വീട്ടിൽ വന്ന് വോട്ട് ചെയ്യുന്ന പരിപാടിയില്ല. സ്ഥാനാർത്ഥി വയ്യാത്തവരോ കട്ടിലെടുത്തോ എങ്ങനെങ്കിലും ഒക്കെ അവിടെ കൊണ്ടുവരുന്നതാണ്. സൈക്കിളിൽ വരെ ആളുകളെ വോട്ടർമാരെ കൊണ്ടുപോകുന്ന ഞാൻ ഉൾപ്പെടെ സൈക്കിളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അന്നൊക്കെ ഈ വാഹനമൊന്നും എല്ലായിടത്തും ഓട്ടോറിക്ഷ ഇല്ല, കാറില്ല, ഒന്നുമില്ല, കാളവണ്ടി സൈക്കിളും ഇതൊക്കെയാണ് അന്നുള്ളത്. HP News 24x7.
ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Sarusanitary, ആറ്റിങ്ങൽ.